പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അങ്ങനെ ആ 12 കഷ്ണങ്ങളെ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച ആ വസ്ത്രവുമായി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കല്യാണത്തിന് പുതുനാരിയായിട്ട് ഇറങ്ങിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചു. അസ്മാ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ ഇനി എന്തുണ്ടാവാ, ഇനി പുതിയ പെണ്ണായിട്ട് പോവാണ്. പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട വാപ്പ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ മോളെ നല്ല റാഹത്തിൽ ഉപദേശിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഫാത്തിമ ഫാത്തിമ കല്യാണത്തിന്റെ സമയമാണ് ഫാത്തിമ, ഇത് കല്യാണത്തിന്റെ സമയമാണ് ഫാത്തിമ, ഇത് കല്യാണത്തിന്റെ സമയമാണ് ഫാത്തിമ ഫാത്തിമ. ഇൻഷാ അല്ലാഹ് റബ്ബിനക്ക് നീ ശുക്രിന്റെ സുജൂദ് ചെയ്യണം ഫാത്തിമ. ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ നീ പുതുനാരിയായി ഇറങ്ങുന്നതിന് മുമ്പേ നീ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ ഫാത്തിമ. നീ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ ഫാത്തിമ. എന്നെ കേൾക്കുന്ന അറിവിന്ദിലാവ് റമദാനിലാവ് കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരെയും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പെങ്ങളെ, നിങ്ങൾക്കന്ന് നമസ്കരിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കില് ഇൻഷാ അല്ലാ നിങ്ങൾക്കന്ന് നമസ്കരിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ സുന്നത്ത് നമസ്കരിച്ചിട്ട് ഇറങ്ങണം, സുന്നത്ത് നമസ്കരിച്ചിട്ട് ഇറങ്ങണം. അന്ന് നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ദിവസമാണോ എങ്കിലേ എന്റെ സഹോദരിമാരെ നിങ്ങൾ സുന്നത്ത് നമസ്കരിച്ചിട്ട് ഇറങ്ങണേ. ൂടിയാവണം ഒരു പുതുമാരനൊരു പുതുനാരി ഇറങ്ങേണ്ടതെന്ന് നമ്മൾ മറക്കല്ലേ. ഓടുകൂടിയാവണം ഒരു പുതുമാരനും പുതുനാരിയും ഇറങ്ങേണ്ടതെന്ന് മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയോട് പറയാണ്, ഫാത്തിമ നീ ശുക്രന്റെ സുജൂദ് ചെയ്യണം, കാരണം ഇത് കല്യാണം എന്നുള്ളത് അല്ലാഹ് തന്ന നിയമത്തല്ലേ ഫാത്തിമ, അല്ലാഹ് തന്ന നിയമത്തല്ലേ ഫാത്തിമ. ചെറുപ്പക്കാരാ, എത്ര കൂട്ടുകാരുണ്ടെന്നറിയോ, കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന സഹോദരിമാരെ, റമദാനിലാവിന്റെ മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞേ അവർക്ക് വേണ്ടിയിട്ട്. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് റബ്ബേ, അവരെ കല്യാണം നീ ശരിയാക്കി കൊടുക്ക അല്ലാ, ശരിയാക്കി കൊടുക്കണേ അല്ലാ, ശരിയാക്കി കൊടുക്ക ശരിയാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് പുതിയ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാ എന്റെ ഫാത്തിമാക്ക് ബറക്കത്ത് കൊടുക്കണേ, അല്ലാ എന്റെ ഫാത്തിമാക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏതൊരു പെണ്ണ് വിവാഹ പന്തലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഉമ്മാനോടും ബാപ്പാനോടും നമ്മൾ എന്തായാലും പറയും. അപ്പൊ ഉമ്മയും ബാപ്പ എന്ത് ചെയ്യാ, മോളെ നല്ല മോളായിട്ട് പോയി വാ, അല്ലാഹു മോക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ മാതാപിതാക്കളും മക്കൾക്ക് ദുആ ചെയ്തു കൊടുക്കണം. നോട്ട് ദ പോയിന്റ്, ഓരോ മാതാപിതാക്കളും മക്കൾക്ക് ദുആ ചെയ്തു കൊടുക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പുതിയ ആപ്പൾക്കും അങ്ങോട്ട് ദുആരുന്നു കൊടുക്കണം. ഇത് നമ്മൾ പറയും, ഞാൻ പോയിരട്ടെ, ഞാൻ പോയരട്ടോ, അതും സംഗതി ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഉമ്മ ഞാൻ പോയേരാം, ബാപ്പ ഞാൻ പോയേരാം. ആ കയ്യൊക്കെ പിടിച്ചിട്ടൊന്ന് മുസാഫ് ചെയ്തിട്ട് മോൻ പോയി വാ,
മോള് പോയി വാ, അങ്ങനെ പറയണ്ട, ആ പോയി വാ ഹൈവാനെ, അങ്ങനെയല്ലേ പറയണ്ടേ? മോശാറായിട്ട് പോയി വാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു നോക്കിയ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ ഫാത്തിമ ബീവിനെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, തോളത്ത് തട്ടിയിട്ട് പറയാണ്, മാഷാ അല്ലാ കരയണ്ട ഫാത്തിമ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു കൂടെ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് അന്ന് ദുആ ഇരുന്നോടുത്തോണ്ടാണല്ലോ നമ്മളൊക്കെ കല്യാണം ഇറങ്ങുമ്പോ ഉസ്താദമാരെ വന്നിട്ട് ദുആ ചെയ്യണത് അല്ലേ? നിങ്ങളെ കല്യാണത്തിന് ദുആ ചെയ്തിട്ടില്ലേ? ഉസ്താദമാര് വന്നിട്ട് ദുആ ചെയ്തിട്ടില്ലായിരുന്നോ? ഉണ്ടോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് ഉണ്ട്. അപ്പൊ ഉസ്താദമാര് വന്ന് ദുആ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിലെ കല്യാണത്തിലെ അതൊരു ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാന്റെ ഹബീബ് ഫാത്തിമ ബീവിക്ക് ദുആ ചെയ്തു കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹ് എന്തൊരു രസമാണ് ചരിത്രം. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ കല്യാണം നടക്കുമ്പോ വിവാഹ പന്തലിൽ നിന്ന് പുതിയാപ്പിളെ പുതിയണ്ണ ഇറങ്ങുമ്പോ ഉസ്താദുമാരെ കൊണ്ടോ, ഉസ്താദുമാരുണ്ടെങ്കിൽ തങ്ങന്മാരുണ്ടെങ്കിൽ തങ്ങന്മാരെ കൊണ്ട്, ഉസ്താദുമാരുണ്ടെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട്, ഇനി ഓലൊന്നുമില്ലെങ്കിൽ ആരാണോ അവിടെ ആ ഒരു സ്വാലിഹായ ആരാ, എല്ലാരും സ്വാലിഹങ്ങളാണ്, പക്ഷെ പ്രായ ആളാരാ ഓല കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഫാത്തിമ ബീബിക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചരിത്രങ്ങൾ. നമ്മൾ എന്താ കരുതിയത്, കല്യാണത്തിന് ഉസ്താദുമാരെ ദുആ ചെയ്ത ഉസ്താദുമാരെ ഉണ്ടാക്കിയതാണ്? അല്ല, ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന് പുതുനാരിയായി ഇറങ്ങുന്ന ഫാത്തിമ ബീവിക്ക് കല്യാണ പന്തലിൽ നിന്ന് മാത്രമല്ല മണിയറയിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ടുപേരെയും വിളിച്ചിട്ട് മന്ത്രിച്ചിട്ടുണ്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ കരുതിയത്, കളിയാണ് കരുതിയത്? മണിയറയിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ടുപേരെയും വിളിച്ചിട്ട് മന്ത്രിച്ചു കൊടുത്തു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വെള്ളം മന്ത്രിച്ചു കൊടുക്കാറില്ലേ, മുത്തു നബി വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് അതുവരെ ഞാൻ പറയുന്നുണ്ട്, ആ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അത് നിൽക്കുള്ളൂ. അപ്പോ അത് നമ്മളായിട്ട് തുടങ്ങിയല്ല, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ മാഷാ അല്ലാഹ് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തതിന് ശേഷം പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹുവിനക്ക് കല്യാണത്തിനുള്ള വാഹനം വന്നു. നമ്മളെ കല്യാണത്തിന്റെ വാഹനം ഏതിനി? ഏതിനി നമ്മളെ കല്യാണത്തിന്റെ വാഹനം? ഇന്നോവ, ബെൻസ്, അമേസ്, പിന്നെ ഓടി അല്ലേ? ഓടിയില് നമ്മൾ ഓടിയില്ലേ? അല്ലാ ഏതൊക്കെയാണ് കല്യാണ വാഹനം? ജീപ്പിന്മ തൂങ്ങിപ്പോയാലും ഓർമ്മയില്ല നിങ്ങക്ക്? ജീപ്പിന്മ തൂങ്ങിപ്പോയാല് ജീപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് കാലക്കെട്ടിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോയത് ഓർമ്മയില്ലേ? അല്ലാ സുമോ എന്തെല്ലാം എന്തെല്ലാം, ചിലവർക്ക് ബസ്സനുണ്ടാവും, ടൂറിസ്റ്റ് ബസ്സനുണ്ടാവും. ആട്ടെ, അൽഹംദുലില്ലാ, എല്ലാം നല്ലതിനാട്ടോ, എല്ലാം റാഹത്തിനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് ഇൻഷാ അല്ലാഹ് ഏതായിരുന്നു വാഹനം? മുഅ്മിനീങ്ങൾ പറയും, ഞാൻ ആ വാഹനത്തിന്റെ പേര് ഇന്നലെ പറഞ്ഞു, ആരോ എന്റെ അടിയിൽ പറഞ്ഞല്ലോ. പറയും ഷഹബാഗ് അല്ലേ? ഷഹബാഗ് ശരിയാ, ഇവിടെ മറുപടി. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീബി റളിയല്ലാഹുവിന്റെ കല്യാണത്തിന്റെ വാഹനത്തിന്റെ പേരെന്താ? പറയും പറയും പറയും. ചോദ്യത്തിന് ആൻസർ പറയാൻ പാടില്ല, കാരണം ചോദ്യം ഉണ്ടേനെ. ഞങ്ങളെ കല്യാണത്തിന് ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മാഷാ അല്ലാ. ഓക്കെ ഓക്കെ, നല്ലതാണ്. എന്റേത് ജീപ്പായിരുന്നു. അപ്പോ അത് ചോദ്യത്തിൽ വന്നു കേട്ടോ, ചോദ്യത്തിന് എല്ലാരും ആൻസർ ചെയ്തണം. എല്ലാരും ആൻസർ ചെയ്തണം കേട്ടോ. ലിങ്കുകളൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കണം, എല്ലാരും ഷെയർ ചെയ്തെടുക്കണം. ലിങ്കുകൾ കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ, ഇൻഷാല്ലാ കിട്ടിയാലൊക്കെ ഉണ്ടാവും, ഓരൊക്കെ കിട്ടാത്തവർക്ക് ഷെയർ ചെയ്തെടുക്കാം. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ വാഹനത്തിന്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ അത് പറഞ്ഞിരുന്നു. അങ്ങനെ ഷഹബാഹ് എന്ന വാഹനത്തെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ വാഹനമാണത്. ആ വാഹനത്തെ കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ആ വാഹനത്തിലേക്ക് നീ കയറിയിരിക്കൂ. ഫാത്തിമ ഉടനെ തന്നെ സ്വഹാബത്ത് വന്നിട്ട് പ്രിയപ്പെട്ടവരെ ഒരു പച്ച നിറത്തിലുള്ള വിരി കൊണ്ടുവന്ന്, പുതുക്കം പോണ വണ്ടി നമ്മള് അലങ്കരിക്കാറില്ലേ, എങ്ങനെ അലങ്കരിക്കാം? ചുറ്റുഭാഗത്ത് പൂവൊക്കെ വെക്കും, ഫ്ലവർ ഒക്കെ വെക്കും, എന്നിട്ട് ബാക്കിൽ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? എന്താന്ന്, എന്താ പേര്? നമ്മളെ പേര് പുതിയാപ്പിളന്റെ പേര്, പുതിയ പെണ്ണിന്റെ പേര്,
ഉണ്ടാവും. ചില ആളുകളെ പിന്നെ ഓമന പേര് വെച്ച് കാണുകയേതു. എങ്ങനെയാണെങ്കിലും പുതുക്കം പോകുന്ന വാഹനം തിരിച്ചണയുന്ന രൂപത്തിൽ എന്ത് ചെയ്യും? നമ്മളൊന്ന് അലങ്കരിക്കും, അലങ്കോലമാക്കൂല, അലങ്കരിക്കും. ഫ്ലവർ ഒക്കെ വെക്കും, അല്ലെങ്കിൽ റിബൺ ഒക്കെ കെട്ടും, പച്ചയും വെള്ളയും നീല റിബൺ ഇങ്ങനെ വലിച്ചു കെട്ടും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നേരെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും? നല്ലൊരു പൂവൊക്കെ വെച്ചിട്ട് വാഹനം ഒന്ന് മൂടി പിടിപ്പിക്കും നമ്മൾ, അല്ലേ? പുതുക്കം പോണ വാഹനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഷഹബ എന്ന വാഹനം നിങ്ങൾ അലങ്കരിക്കുക. എങ്ങനെ അലങ്കരിച്ചേ? ഒരു പച്ച നിറത്തിലുള്ള വിരി കൊണ്ട്, ഒരു പച്ച വിരി, ആ പച്ച വിരി വിരിച്ചിട്ട് ഷഹബ എന്ന വാഹനത്തില് ഒരു ഗോവർ കൈതയോട് സുല്യമായ ആ വാഹനം, ആ വാഹനത്തിന്റെ മുകളിൽ ആ പച്ച വിരി ഇങ്ങനെ വിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ വാമോളെ ഇതിന്റെ മേലെ കേറിയിരിക്കെ. മാഷാല്ലാ. അപ്പൊ എന്തായി? പുതുക്കം പോണ വാഹനം അലങ്കരിക്കാനും തെളിവായി. പക്ഷെ എങ്ങനെയാവണം? കൂടുതലാവാൻ പാടില്ല കേട്ടോ, കൂടുതലാവരുത്. ഒരു പുതുനാരി അല്ലെങ്കിൽ ഒരു പുതിയ ആപ്പിള് ഇറങ്ങേണ്ട വാഹനം, മാഷാല്ലാ, അത് കണ്ട കൂട്ടത്തിൽ എന്ത് ചെയ്യണം? തിരിച്ചറിയണം, ഇത് പുതിയ ആപ്പിളിന്റെ വാഹനമാണ്, ഇത് പുതിയ പെണ്ണിന്റെ വാഹനമാണ്, മാഷാല്ലാ, അത് തിരിച്ചറിയണം. ഇത് ജേസിബിന്റെ കൊക്കിയിലോ നല്ല പുതിയ പെണ്ണിനെ കൊണ്ടുപോയത്, ജേസിബിന്റെ കൊക്കിയില്, എം ഐ ടീമില്, മീൻ കൊണ്ടുപോകണോ ഗുഡ്സില്, അങ്ങനെയൊന്നല്ല. കല്യാണത്തിന് പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ അതിന്റെ മര്യാദക്ക് പോകണം നമ്മൾ, അതിന്റെ മര്യാദക്ക്. ഇത് കൊറേ ചണ്ടിമേളി, കൊറേ മ്യൂസിക്കും, കൊറേ മറ്റേ എന്തൊക്കെയാ, മറ്റേ സ്പ്രേ പൂശലും, കൊറേ പൗഡർ എടുത്തേറിയാലും, കൊറെ കളറ് വാരിയേറിയാലും, അതൊന്നുമല്ല കല്യാണത്തിൽ, അതൊന്നല്ല. നല്ല കൊറേ ആൾക്കാരെ കാണാം, കൊറേ സ്പ്രേ അടിക്കല്, കൊറേ മയ്യത്തും കട്ടിലും കൊണ്ടുപോകുക. പറയാൻ നിന്നാ ചെലപ്പോ അത് ശൈലി മാറി പറഞ്ഞാൽ, അപ്പൊ അതിലേക്ക് കടക്കണില്ല. കൊറേ മയ്യത്തും കട്ടിലും കൊണ്ടുപോകുക, കൊറേ ജേസിബിന്റെ കൊക്കിയില് മണ്ണ് മാന്താല്ല, ജേസിബിന്റെ കൊക്കിയില് പുതിയാപ്പളിനെ കൊണ്ടുപോകുക, മീൻ വിൽക്കണ കുടിസില് പുതിയാപ്പളിനെ കൊണ്ടുപോകുക. ഇവിടുന്ന് ഇവിടുന്ന് ശരിക്കും നമ്മളെ വാഹനത്ത് കൊണ്ടുപോകും, എന്നിട്ട് ബൈക്ക് എത്തിയിട്ട് നടക്കുക, എന്നിട്ട് ഇതീ കയറി കോരാ, എന്നിട്ട് മേലെ മറ്റേ ഷീട്ടില്ലാത്ത ഓട്ടോറിക്ഷനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവുക. എന്തൊക്കെ അല്ലാ, അങ്ങനെ ചെയ്യാൻ പാടില്ല മക്കളെ, അങ്ങനെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇൻഷാ അതൊക്കെ തിരുത്തണം, അതൊക്കെ തിരുത്തണം. ഇപ്പൊ തിരുത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ, ഇൻഷാ അല്ലാ. അങ്ങനെ ഒന്നും നമ്മൾ ഒരാൾക്കും പണി കൊടുക്കണ്ട, പണി കൊടുക്കാനല്ലാതെ എത്ര രൂപണ്ട്, അല്ലാതെ എത്ര ചാൻസ് ഉണ്ട്? ഇങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത്. കാരണം എന്താ പറയുക, ഇതുപോലെ മനസ്സ് വേദനിക്കും. കാരണം എന്താ, കല്യാണം എന്നുള്ളത് പടക്കം പൊട്ടിക്കുക, കല്യാണം എന്നുള്ളത് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് നമ്മൾ ഒരിക്കലും അലങ്കോലാക്കരുത്. നമ്മൾ വേറെല്ലോ